അതായത് ഇപ്പോൾ ബി സി സി ഐ ചില നിയന്ത്രണങ്ങൾ, അതായത് കളിയിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് എന്നറിയുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ടി20 T10 മത്സരത്തെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ താരങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ടോ ഏതെങ്കിലും തരത്തിൽ? T10 ഓണറും ബി സി സി ഐ കുറിച്ച് അവരെ കുറിച്ച് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത ഇത് ഭയങ്കര നല്ല വേർഷനാണ്. കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി കൊണ്ടുവരാൻ, പിന്നെ കോർപ്പറേറ്റ് ക്രിക്കറ്റിൽ കൊണ്ടുവരാൻ. സോ യു വിൽ ഫൈൻഡ് യു വിൽ ഡിസ്കവർ എ ലോട്ട് ഓഫ് ടാലന്റ്. പക്ഷെ ബി സി സി ഐ ഇൻട്രസ്റ്റ് എന്താണ് ആ ഡിസ്കവറിയിൽ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ പക്ഷെ ഈ വേർഷൻ ഓഫ് ദ ഗെയിം ഐ സി സി എന്ന കൂടെ ചേർന്ന് ചെയ്ത യു കെൻ മേക്ക് ക്രിക്കറ്റ് എ ഗ്ലോബൽ ഗെയിം. ഇപ്പോൾ ഗ്ലോബൽ ഗെയിം അല്ല, മേ ബി 20-25 കൺട്രീസ് പ്ലേ ഇറ്റ്, ബട്ട് യു കെൻ ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു 100 കൺട്രി അറ്റ്ലീസ്റ്റ് കളിക്കാം. അങ്ങനത്തെ വേർഷനാണ് T10. സോ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഡിപ്പെൻഡ്സ് ഓൺ ദി ഓണർ ഷാജി ഉൽ മുൽക്കും പിന്നെ ഐ സി സി അല്ലെങ്കിൽ ബി സി സി ഐ എങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഫോമാറ്റ് മുമ്പിലേക്ക് കൊണ്ടുപോകും. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഒരു നല്ല കാര്യം നമുക്ക് ഇവരെ മൂന്നാളെയും ഇങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. എന്തായാലും കേരളത്തിന്റെ ക്രിക്കറ്റ് വളർച്ച നമ്മൾ ഇവരൊക്കെ കണ്ടാണ് നമ്മുടെ കുട്ടികളും ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഹരാരെ ഹരിക്കെയിൻസ് ഉയരങ്ങളിലേക്ക് പോകട്ടെ.